കർണാടകയിൽ മുഖ്യമന്ത്രി പദത്തിൽ നിലപാട് കടുപ്പിച്ചു തന്നെയാണ് ഡി കെ ശിവകുമാർ. സോണിയാഗാന്ധിയെ നേരിൽ കണ്ട് സംസാരിക്കണം, ഉപാധികളിൽ ഹൈക്കമാൻഡ് ഉറപ്പ് നൽകണമെന്നും ഡി കെ ആവശ്യപ്പെട്ടു. എം എൽ എമാരുടെ യോഗത്തിന്റെ രഹസ്യ സ്വഭാവം സിദ്ധരാമയ്യ ഇല്ലാതാക്കിയെന്നും പരാതിയുണ്ട്. പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ച് ഇന്ന് തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചേക്കും. ബംഗളൂരുവിൽ നിന്ന് മഹേഷ് പോലൂരും ഡൽഹിയിൽ നിന്ന് പി ആർ അരവിന്ദും വിവരങ്ങൾ നൽകും. ആദ്യം മഹേഷിലേക്ക്. മഹേഷ്, ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോൾ ഡി കെ ശിവകുമാർ ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ്. എന്താണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട്? എന്തൊക്കെ ആവശ്യങ്ങൾ ഇപ്പോൾ ഹൈക്കമാൻഡിന് മുന്നിലേക്ക് ഡി കെ വെച്ചിട്ടുണ്ട്? സായികുമാർ, ഡി കെ ശിവകുമാർ 9 മണിയോടെ അദ്ദേഹം സദാശിവ നഗറിലെ വസതിയിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് പോയി. 12 മണിയോടെ അദ്ദേഹം ഡൽഹിയിലെത്തും. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ കുറഞ്ഞൊന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തോട് അടുത്തു നിൽക്കുന്ന വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നതുപോലെ തന്നെ ഇന്നലെ അദ്ദേഹം എടുത്ത നിലപാട് ഒന്നുകൂടി കടുപ്പിച്ച് ഇരിക്കുകയാണ്. അദ്ദേഹം പോകുന്നതിന് മുൻപ് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. അണികൾ ഉണ്ടെങ്കിലേ നേതാവുള്ളൂ, തനിക്ക് പിറകിൽ അണികളുണ്ട് എന്നുള്ളൊരു വാചകം അദ്ദേഹം പറഞ്ഞു. പാർട്ടി തനിക്ക് അമ്മയെപ്പോലെയാണ്, മകന് അമ്മയെല്ലാം നൽകും എന്നുള്ളൊരു വാചകം കൂടി, അതായത് താൻ അർഹിക്കുന്ന പരിഗണന തനിക്ക് പാർട്ടിയിൽ നിന്ന് ലഭിക്കുമെന്ന് ഡി കെ ശിവകുമാർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര്, തൻ്റെ ആ ക്ലെയിം പാർട്ടി ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്നൊരു അനുകൂല നിലപാട് ഇതുവരെ വരാത്ത സാഹചര്യത്തിലുള്ള ഒരു നീരസവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ സിദ്ധരാമയ്യ ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പാർട്ടിയുടെ നിയുക്ത എം എൽ എമാരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയ വേളയിൽ പിന്തുണ തനിക്കാണ് കൂടുതൽ എന്നുള്ള ഒരു പ്രസ്താവന സിദ്ധരാമയ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അക്കാര്യത്തിൽ അക്കാര്യം ഡി കെയെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കാരണം രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിച്ച കാര്യം, ആ യോഗത്തിൻ്റെ രഹസ്യ സ്വഭാവം പോയി എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അങ്ങനെയൊരു നിലപാട് അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല ഉറപ്പുകൾ, പാർട്ടിയിലെ പാർട്ടി തനിക്ക് നൽകുന്ന ഉറപ്പുകൾ അത് ഗാന്ധി കുടുംബത്തിൽ നിന്ന് നേരിട്ട് ലഭിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഡി കെ ശിവകുമാറിനും ചില ഉപാധികൾ വെക്കുന്ന കാര്യങ്ങൾ, ആ ഉപാധികൾ പരസ്പരം അത് ഗാന്ധി കുടുംബം തന്നെ തനിക്ക് നേരിട്ട് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് അദ്ദേഹം കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അദ്ദേഹം നേരിട്ട് ഡൽഹിക്ക് പോകുന്നത്. രാഹുൽ ഗാന്ധിയുമായും സോണിയാഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖാർഗെയുമായൊക്കെ അദ്ദേഹം എന്തായാലും ചർച്ച നടത്തും. ഇന്ന് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിനമാണ്. നിലപാടിൽ നിന്ന് പിറകോട്ടില്ല ഡി കെ. അദ്ദേഹം ഇന്നലെ ശാരീരിക അവശതകൾ ഉണ്ടായിരുന്നു, അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം ഇപ്പോൾ ഡൽഹിക്ക്. അതാണ് ഡി കെ ശിവകുമാറിന്റെ പോയിന്റ്. അപ്പോഴും സിദ്ധരാമയ്യ നേരത്തെ തന്നെ ഡൽഹിയിലുണ്ട്, അദ്ദേഹം അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ, അതായത് മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് വേണം എന്നുള്ള നിലപാടിൽ. സായികുമാർ, അദ്ദേഹത്തിന് സിദ്ധരാമയ്യക്ക് തന്നെ നറുക്ക് വീഴും, അതല്ലെങ്കിൽ നേരത്തെ തന്നെ സിദ്ധരാമയ്യ ആയിരിക്കും കർണാടകയുടെ ആദ്യ ടീമിലെ മുഖ്യമന്ത്രി എന്നുള്ള ഒരു വാർത്തകളൊക്കെ വളരെ വിശാലമായി തന്നെ വന്നിരുന്നു. മാത്രമല്ല സിദ്ധരാമയ്യ ഇക്കാര്യത്തിൽ കുറെ കൂടി നേരത്തെ തന്നെ കണക്ക് കൂട്ടി നീക്കങ്ങൾ തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം യോഗം നടക്കുന്നതിന് ഒരു ദിവസം മുൻപ് തന്നെ യതീന്ദ്ര സിദ്ധരാമയ്യ കഴിഞ്ഞ ദിവസം തന്നെ ഡൽഹിയിൽ നേരത്തെ എത്തി നേതാക്കളുമായി പ്രാഥമികമായുള്ള ചർച്ചകളൊക്കെ ആരംഭിച്ചിരുന്നു. ഇന്നലെ സിദ്ധരാമയ്യക്കൊപ്പം കെ ജെ ജോർജ് ഉൾപ്പെടെയുള്ള വളരെ വിശ്വസ്തരായ, അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന വളരെ അടുത്ത് നിൽക്കുന്ന നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ഡൽഹിക്ക് പോയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വളരെ പെട്ടെന്ന് തീരുമാനമുണ്ടാകുമെന്നാണ് ഡി കെ ശിവകുമാർ കരുതിയത്. പക്ഷേ സിദ്ധരാമയ്യ, പക്ഷേ ഇതിലൊരു തർക്കം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യം, മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യ ആദ്യ ടൈമിൽ വന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഡി കെ ശിവകുമാർ അല്ലാതെ മറ്റാരെയും പരിഗണിക്കരുത് എന്നായിരുന്നു ഡി കെ ക്യാമ്പിൻ്റെ ആദ്യത്തെ ആവശ്യം. അതിന് പകരം സിദ്ധരാമയ്യക്കൊപ്പം നിൽക്കുന്ന ആളുകളും അതല്ലാതെ മുതിർന്ന നേതാക്കളായുള്ള ആളുകളുമുണ്ട്, അത്തരം ആളുകളെ പരിഗണിക്കണമെന്നാണ് സിദ്ധരാമയ്യ പക്ഷത്തിൻ്റെ ആവശ്യം. ഈ ഒരു തർക്കത്തിലാണ് ഇന്നലെ ഇതിൻ്റെ ചർച്ച സമവായത്തിലേക്ക് ആകാതെ പോയത്. പിന്നീടാണ് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള തൻ്റെ ക്ലെയിം ഒന്നുകൂടി ഉറപ്പിച്ച് ഡി കെ മുന്നോട്ട് വന്നത്. എന്തായാലും ഈ പാർട്ടിക്കിടയിൽ ഇത് സാധാരണഗതിയിൽ കോൺഗ്രസിനകത്ത് ഇത് വലിയ തർക്കം എന്നൊന്നും പറയാവുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. സാധാരണ ഈ അധികാര വടവലിക്ക് വേണ്ടി പ്രത്യക്ഷമായി നേതാക്കൾ രംഗത്തിറങ്ങുന്നതും അണികൾ തെരുവിലിറങ്ങുന്നതും ഒക്കെ കാണുന്ന ഒരു ചരിത്രം ഇതിന് പിന്നിലുമുണ്ട്. ഇപ്പോൾ രാജസ്ഥാനിലൊക്കെ നമ്മളത് കാണുന്നുമുണ്ട്. പക്ഷേ അത്തരത്തിലൊരു സാഹചര്യം നിലവിൽ കർണാടകയിലില്ല. വളരെ പക്വമായ തീരുമാനം തന്നെയാണ് പാർട്ടി എടുക്കുന്നത്. അത് എടുക്കാനുള്ള
തീരുമാനം വൈകുന്നു എന്നുള്ളത് മാത്രമാണ്. അത് പക്ഷേ കോൺഗ്രസ് കരുതലോടുകൂടിയാണ് നോക്കുന്നത്. ഇതുവരെ പ്രത്യക്ഷമായൊരു പ്രതിഷേധം കർണാടകയിൽ അങ്ങനെയൊന്നും വന്നിട്ടില്ല. അതിലേക്ക് പോകാതിരിക്കാനുള്ള കരുതലാണ് പാർട്ടി എടുക്കുന്നത്. എന്തായാലും അടിയന്തരമായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് പാർട്ടിക്ക് പറയാം. സാധാരണഗതിയിൽ മറ്റന്നാളാണ്, അതായത് വ്യാഴാഴ്ചയാണ് സത്യപ്രതിജ്ഞ ആദ്യഘട്ടത്തിൽ പാർട്ടി അനൌദ്യോഗികമായി തീരുമാനിച്ചിരുന്നത്. ഒരു പക്ഷേ അത് 20 നീണ്ടേക്കാം. എന്തായാലും ഇന്നത്തെ തീരുമാനത്തിനനുസരിച്ച് ഇന്നത്തെ തീരുമാനം വളരെ വളരെ നിർണായകമാണ്. അപ്പോൾ ഇന്ന് ഹൈക്കമാൻഡിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നെങ്കിലും ആ തീരുമാനം എടുത്തേ മതിയാകൂ. ഡൽഹിയിൽ എന്താണ് നടക്കുന്നത് നോക്കാം. പി ആർ അരവിന്ദ് ഉണ്ട്. അരവിന്ദ്, അപ്പോൾ ഇന്നിപ്പോൾ ഡി കെ ശിവകുമാർ കൂടി എത്തുന്നതോടെ ഈ ക്ലെയിം ഉന്നയിച്ച രണ്ട് നേതാക്കളും ഹൈക്കമാൻഡിന് മുന്നിലേക്ക് എത്തുകയാണ്. സ്വാഭാവികമായും അവരവരുടെ ആവശ്യങ്ങൾ ഹൈക്കമാൻഡിന് മുന്നിൽ വയ്ക്കുകയും ചെയ്യും. ഇവിടെ ഹൈക്കമാൻഡ് എടുക്കാൻ പോകുന്ന സ്റ്റാൻഡ് എന്താണ്? ഇപ്പോൾ ആദ്യം സിദ്ധരാമയ്യക്ക് കൊടുക്കുകയാണെങ്കിൽ പോലും സെക്കൻഡ് ടേം തനിക്ക് നിർബന്ധമായും കിട്ടണം. ആ ഒരു ഉറപ്പിന് വേണ്ടിയായിരിക്കുമല്ലോ ഡി കെ ശിവകുമാർ പരിശ്രമിക്കുന്നത്. ഈ കർണാടകയുടെ അടുത്ത മുഖ്യമന്ത്രി ആരാകണം എന്ന കാര്യത്തിൽ ആശങ്കകളും അതുപോലെ തന്നെ സസ്പെൻസും ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ വലിയ രീതിയിലുള്ള യോഗങ്ങൾ ചേർന്നിരുന്നു. നിരീക്ഷകരും അതുപോലെ തന്നെ കർണാടകയുടെ ചുമതലയുള്ള രൺദീപ് സുർജേവാല അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരം ഭൂരിപക്ഷം എംഎൽഎമാരുടെ പിന്തുണയും സിദ്ധരാമയ്യക്കാണ്. ഡി കെ ശിവകുമാറിന് 45 എംഎൽഎമാരുടെ പിന്തുണയുണ്ടെന്ന് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുള്ള സൂചനകളാണ് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ സിദ്ധരാമയ്യക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകണമെന്നാണ് ഭൂരിഭാഗം ഒരു അഭിപ്രായം ഉയർന്നു വരുന്നത്. ഡി കെ ശിവകുമാർ ചില അതൃപ്തികൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നുണ്ട്. തനിക്കുള്ള താനുമായി ബന്ധപ്പെട്ട കുറച്ച് നീക്കങ്ങൾ ഡി കെ ശിവകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇന്നലെ ഡി കെ ശിവകുമാർ ഡൽഹിയിലേക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം റദ്ദാക്കുകയായിരുന്നു. അദ്ദേഹം ഇന്ന് 12 ഡൽഹിയിലെത്തും. അദ്ദേഹവുമായി ഒരു ചർച്ചകൾ നടത്തിയ ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എല്ലാം ഡി കെ ശിവകുമാറുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. സിദ്ധരാമയ്യയും ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഇത്തരത്തിൽ സമവായ നീക്കങ്ങളായിരിക്കും പ്രധാനമായും കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുക. പ്രധാനമായും 2.5 സിദ്ധരാമയ്യക്ക് കൊടുക്കുക, അടുത്ത 2.5 ഡി കെ ശിവകുമാറിന് നൽകുക എന്നൊരു സമവായ നീക്കങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. പക്ഷേ ഈ നീക്കത്തോട് ഡി കെ ശിവകുമാർ എത്രത്തോളം അംഗീകരിക്കുമെന്നുള്ള കാര്യത്തിലാണ് സംശയമുള്ളത്. നമുക്കറിയാം രാജസ്ഥാനിലായാലും ഛത്തീസ്ഗഡിലായാലും സമാനമായ സമവാക്യങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ ഈ സമവാക്യങ്ങളൊന്നും പ്രാവർത്തികമാക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല. അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒരു 2.5 ശേഷം അധികാര തർക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഡി കെ ശിവകുമാർ ഈ ഒരു സമവാക്യത്തിലേക്ക് എങ്ങനെ അംഗീകരിക്കുമെന്നുള്ള കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അല്ലെങ്കിൽ കൂടുതൽ ചർച്ചകൾ നടത്തി ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള നീക്കങ്ങളാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക. ഇന്ന് ഈ നിരീക്ഷക സംഘം വീണ്ടും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ യോഗം ചേരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രധാനമായും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഡി കെ ശിവകുമാറിന്റെ ആവുമായുള്ള പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള നീക്കങ്ങളാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തുന്നത്. ഇന്നലെ മാരത്തോൺ ചർച്ചകൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ നടന്നു. രാത്രി വൈകി 10 ഈ യോഗങ്ങൾ അവസാനിച്ചത്. സിദ്ധരാമയ്യ ഇന്നലെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ കണ്ട് തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഡി കെ ശിവകുമാറിന് വേണ്ടി അദ്ദേഹത്തിന്റെ സഹോദരനും കർണാടകയിലെ ഏക ലോക്സഭാ എംപിയുമായ ഡി കെ സുരേഷ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കണ്ടിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്കകൾ കോൺഗ്രസിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ മിന്നും വിജയമാണ് കർണാടകയിൽ കോൺഗ്രസ് നേടിയത്. അതിന്റെ ശോഭ കടത്തുന്ന രീതിയിലുള്ള തർക്കങ്ങളിലേക്ക് പോകാൻ ഇടവരുത്തത് എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധി മറികടന്നുകൊണ്ട് സത്യപ്രതിജ്ഞയിലേക്ക് കടക്കണമെന്നാണ് കോൺഗ്രസ് മുതിർന്ന നേതാക്കൾ അടക്കം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഡി കെ ശിവകുമാർ ഡൽഹിയിൽ എത്തുന്നതോടുകൂടി തന്നെ ഈ പ്രശ്നത്തിൽ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്തുവാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കും. അടിയന്തര ചർച്ചകൾ നടത്തി ഇന്ന് വൈകുന്നേരത്തോടുകൂടി അല്ലെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി അന്തിമ പ്രഖ്യാപനം ഉണ്ടായേക്കും. സിദ്ധരാമയ്യക്ക് തന്നെയാണ് കൂടുതൽ മുൻതൂക്കം ഇപ്പോഴും ലഭിക്കുന്നത്. 85 എംഎൽഎമാരുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തായാലും നറുക്ക് വീഴുമെന്നുള്ള കാര്യത്തിൽ ഏകദേശ സൂചനകൾ എല്ലാം ഉറപ്പായിരിക്കുകയാണ്. ഡി കെ ശിവകുമാറുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് പദവിയായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് വച്ച് നീട്ടുക എന്നതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. സായി.